ഹലോ നമ്മളിത് ആ പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കുവാണ് നമ്മളിന്നൊരു ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ട് കട്ട് ചെയ്യുന്ന ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കാണാൻ പോകുന്നത് നമ്മളൊരു ബ്ലൗസ് നോർമലായിട്ട് ഫുള്ളായിട്ട് കട്ട് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ സ്ലീവ്സ് ഷോൾഡർ നെക്ക് എല്ലാം എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് മെഷർമെൻറ്റ് വരുന്നതെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക കാരണം പലരും ചോദിക്കുന്ന സംശയങ്ങളാണ് നമ്മുടെ ഷോൾഡറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണേന്നൊക്കെ ഓക്കെ അപ്പോൾ നമുക്കിത് ആ വേഗം തന്നെ വീഡിയോയിലോട്ട് കടക്കാം നമുക്ക് ഇതിൻ്റെ ഏറ്റവും താഴെ മെറ്റീരിയൽ ഇടുമ്പോൾ ശ്രദ്ധിക്കാം താഴേന്ന് തുടങ്ങണം താഴെ നമ്മൾ ഇതാ തുണി ഒന്ന് ലെവലാക്കി വരയ്ക്കുവാണ് അതിന് ശേഷം നമുക്കൊരു അര ഇഞ്ച് തയ്ക്കാനായിട്ട് വിട്ടുകൊടുക്കാം അര ഇഞ്ച് തന്നെ നമ്മൾ തയ്ക്കാനായിട്ട് കൊടുക്കണം ശ്രദ്ധിക്കണം കേട്ടോ തുണി ലെവലാക്കി വരയ്ക്കും വരയ്ക്കുന്നത് തുണിയുടെ ആ ഒരു കേറ്ററക്കൊന്നും ഇല്ലാതെ കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ ഇതാ അതിന് ശേഷം അര ഇഞ്ച് തയ്ക്കാനായിട്ട് നമ്മൾ കൊടുക്കുകയാണ് ഈ അര ഇഞ്ച് തന്നെ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം കണ്ടോ കറക്റ്റ് ആ റേഞ്ചാണ് ഒരിക്കലും ഇത് കൂടുതൽ നമ്മൾ ഇടാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കൂടുതൽ ഒന്നും ഒരിക്കലും മടക്കി തയ്ക്കാനായിട്ട് വേറൊരു പീസ് വെച്ച് മറച്ച് തയ്ക്കുവാണല്ലോ അതിനുവേണ്ടി നമ്മൾ എടുക്കില്ല അപ്പോൾ അത് ശ്രദ്ധിക്കുക അതിന് ശേഷം നമുക്ക് എത്രയാണ് ലെങ്ത്ത് വേണ്ടത് നോക്കുക ലെങ്ത് ഇവിടെ എനിക്കൊരു പതിമൂന്നര ഇഞ്ച് അത് നമ്മൾ ഈ തയ്യൽത്തുമ്പ് കഴിഞ്ഞുള്ള ഭാഗത്ത് വെച്ചിട്ട് മുകളിലോട്ട് എടുക്കുക അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുക ആരേഞ്ച് തയ്യൽത്തുമ്പ് നമ്മൾ മുകളിലും കൊടുക്കണം ഈ അര ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇവിടെയും വല്ലാതെ കൂടുതലായി പോകരുത് കാരണം നമ്മൾ അര ഇഞ്ച് കൂടുതലൊക്കെ അറിയാണ്ട് തയ്യൽത്തുമ്പ് ഇട്ട് പോയിട്ട് നമ്മൾ അത്രയും ഭാഗം തന്നെ തയ്ച്ചു പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മെഷർമെൻറ്റിൽ വളരെയധികം മാറ്റങ്ങൾ വരും ഓക്കെ അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക ഇഞ്ച് തന്നെ നമ്മളിവിടെ വിടാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫസ്റ്റൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഇഞ്ചെന്നുള്ളത് നമ്മൾ വെറുതെ ഞാനിപ്പോൾ വരച്ച പോലെ സ്കെയിൽ വെച്ച് എടുത്ത് വരച്ച് കഴിഞ്ഞായാൽ ചിലപ്പോൾ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കുമല്ലേ അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാം നമ്മൾ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ടേപ്പ് വെച്ച് ആ ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം തന്നെ നമ്മൾ ആ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ ലെങ്ത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഷോൾഡർ ആണ് ഷോൾഡർ കണക്കാക്കാനായിട്ട് അതിന് കൃത്യമായിട്ടൊരു ഉണ്ട് ഓക്കെ ആ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുവാണെങ്കിൽ നമുക്ക് പലർക്കും അറിയില്ല ഇപ്പം നമ്മൾ ഏകദേശം എല്ലാവരും ചെയ്യുന്നത് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് മുപ്പത്താറ് ഇഞ്ച് ചെസ്റ്റ് വരുവാണെങ്കിൽ ഇത്ര ഇഞ്ച് ഷോൾഡർ കൊടുക്കൂ എന്ന് പറയുന്നത് കേട്ട് നമ്മളൊരു ഏകദേശ കണക്കിലൊക്കെയാണ് പലരും ഷോൾഡർ മാർക്ക് ചെയ്യണത് ചില ആളുകൾക്ക് ഭാഗ്യത്തിന് ശരിയാവും ചിലപ്പോൾ അത് വളരെ അധികം തെറ്റായി പോകാനുള്ളൊരു ഉള്ളത് അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് ബാക്ക് നെക്കിൻ്റെ ഇറക്കം വൈഡും അനുസരിച്ചാണ് നമ്മൾ എപ്പോഴും ഷോൾഡർ കണക്കാക്കേണ്ടത് ഇപ്പം നമുക്കിവിടെ ഷോൾഡർ പതിനാല് ഇഞ്ചാണ് ബോഡിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് പതിനാല് ഇഞ്ച് ഷോൾഡർ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് മാർക്ക് ചെയ്യാൻ നേരത്തെ ഇപ്പം നമ്മൾ പതിനാല് പകുതിയാണ് നമ്മുടെ തുണി ഇവിടെ ഇട്ടേക്കുന്നത് അപ്പം നമുക്ക് പതിനാലിൻ്റെ പകുതി ഏഴ് ഇവിടെ മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല കാരണം നമുക്ക് എത്ര ഇഞ്ച് കഴുത്തിറക്കം വരുന്നുണ്ടോ ബാക്കിൽ അതിൻ്റെ ഇറക്കത്തിനനുസരിച്ച് മാത്രമാണ് ഷോൾഡർ കൊടുക്കേണ്ടത് കാരണം കഴുത്തിറങ്ങുന്നതിന് അനുസരിച്ച് കഴുത്ത് വിരിഞ്ഞു കൊടുക്കും അല്ലേ കഴുത്തിൻ്റെ ഇറക്കത്തിനനുസരിച്ച് നമ്മൾ ഷോൾഡറിന് പ്രാധാന്യം കൊടുത്ത് കട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഷോൾഡർ രണ്ട് കൈയും താഴോട്ട് ഇറങ്ങി വരും കഴുത്ത് ഭയങ്കരമായിട്ട് ലൂസായി നിൽക്കും ഈ ഒരു കംപ്ലൈൻ്റ് ആണ് ഷോൾഡർ കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വരിക അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ എപ്പോഴും കഴുത്ത് ലൂസാവും ഷോൾഡർ താഴെ വീണ് പോവും അപ്പോൾ അത് ശ്രദ്ധിക്കണം ഇപ്പോൾ ഇവിടെ നമുക്ക് ഷോൾഡർ എത്രയാണ് കിട്ടിയേക്കുന്നത് അഞ്ചേമുക്കാലാണ് ഈ അഞ്ചേ മുക്കാൽ കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുത്തിന്റെ ഇറക്കിവിടെ ആറാണ് ആറിന് രണ്ടേ പോയിന്റ് അഞ്ചുകൊണ്ട് നമ്മൾ എന്താ പറയുക ഹരിച്ചു കഴിഞ്ഞപ്പോൾ കിട്ടിയിട്ടുള്ള ആ രണ്ടര ഇഞ്ച് നമ്മൾ ഷോൾഡറിൽ നിന്ന് കുറച്ച് അതിൻ്റെ പകുതിയാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തേക്കുന്നത് അത് ഞാൻ കൃത്യമായിട്ടൊരളവ് പ്രത്യേകം എടുത്തു പറയാത്ത എന്തുകൊണ്ടാണെങ്കിൽ നമ്മൾ ആ ഒരു ഒരളവ് ആരും ഫോളോ ചെയ്യാതിരിക്കാനാണ് നമ്മൾ അളവെല്ലാം ഫോളോ ചെയ്യേണ്ട മെത്തേഡാണ് കേട്ടോ ഇനി നമുക്ക് എന്താ പറയുക ആംഹോൾ ആംഹോള് നമുക്ക് ഇവിടെ വേണ്ടത് എട്ടേകാൽ ഇഞ്ചാണ് ഈ എട്ടേകാൽ ഇഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഇവിടെ ഒരു അഞ്ച് ഇഞ്ച് ആംഹോളിൻ്റെ ലെങ്ത്ത് താഴോട്ട് ഇറക്കുകയാണ് ചെയ്യേണ്ടത് അതിന് ശേഷം എന്താ നമ്മൾ കറക്റ്റായിട്ട് ബോക്സ് ആ ഒരു ലൈൻ തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കുകയാണ് യോജിപ്പിച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നമുക്ക് ഈ സ്ട്രേറ്റ് ലൈൻസ് ഒന്നും വളഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നമ്മൾ വരയ്ക്കുന്ന ഓരോ വളവുകളും നമ്മുടെ മെഷർമെൻറ്റ് തെറ്റിക്കാനായിട്ട് ഓരോന്നും വളഞ്ഞു പോകുമ്പോൾ മെഷർമെൻറ്റിൽ അധികം വ്യത്യാസം വരും അപ്പോൾ കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കൃത്യമായിട്ട് വരയ്ക്കാൻ ശ്രദ്ധിക്കുക തുടക്കം ആവുമ്പോൾ കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും നമുക്ക് ഒറ്റയടിക്ക് ആയിട്ടുള്ള ഒരാളെ പോലെ നമുക്ക് സ്പീഡിൽ ചെയ്യാൻ കഴിയില്ല ഇവിടെ ഞാൻ എട്ടേകാലിഞ്ചി ആമ്പോൾ വന്നു എന്ന് പറഞ്ഞല്ലേ ഈ ഇഞ്ച് എങ്ങനെയാണ് വന്നതെന്ന് നോക്കാം നമുക്കിവിടുന്ന് ബോർഡ് ചെയ്യുന്ന പതിനഞ്ചര ഇഞ്ചാണ് കിട്ടിയത് ആ പതിനഞ്ചര ഇഞ്ച് ആംഖോളിൻ്റെ കൂടെ ഒരു ഇഞ്ച് ലൂസും കൂടി കൂട്ടുക ലൈനിങ് ഇല്ലാത്ത ബ്ലൗസാണ് കേട്ടോ അപ്പോൾ നമുക്ക് പതിനാറര ഇഞ്ചാണ് കിട്ടുക ഈ പതിനാറര ഇഞ്ച് എന്ന് പറയുന്നതാണ് നമുക്ക് വേണ്ട ആംഖോള് പക്ഷെ നമ്മളിവിടെ പകുതിയല്ലേ നമ്മൾ മാർക്ക് ചെയ്യുന്നത് പകുതി നമുക്ക് ആ മറ്റേ സൈഡിലല്ലേ പോകുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഈ പതിനാറര ഇഞ്ചിനെ നമുക്ക് പകുതിയാക്കണം അല്ലേ പതിനാറര ഇഞ്ചിൻ്റെ പകുതി എന്ന് പറയുന്നത് അതായത് പതിനാറര ഇഞ്ചിനെ രണ്ടുകൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക എട്ടേകാൽ ഇഞ്ച് ഈ എട്ടേകാൽ ഇഞ്ചാണ് നമുക്ക് ആംഹോള് വേണ്ടത് ഇത് നമുക്ക് ഈ ഒരളവിന് മാത്രമാണ് കേട്ടോ ഈ എട്ടേകാല് കിട്ടുന്നത് നമ്മൾ ഇതിൻ്റെ മെത്തേഡാണ് പഠിച്ചു വെക്കേണ്ടത് എത്രയാണ് ആംഹോള് കിട്ടുന്നത് ലൈനിങ് ഇല്ലാത്ത ബ്ലൗസ് തയ്ക്കാൻ കൂടെ ഇഞ്ചും കൂടി ലൂസ് കൊടുത്തിട്ട് ആ കിട്ടുന്നതിൻ്റെ പകുതിയാണ് നമ്മൾ ആംഹോള് മാർക്കേണ്ടത് പതിനഞ്ചര എന്നുള്ളത് പതിനാറോ പതിനേഴോ പത്തോ ആറോ ഏത് അളവാണെങ്കിലും ഈ മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ആ കാര്യം ഇപ്പോഴും ശ്രദ്ധിക്കുക ഈയൊരളവ് വന്നാൽ ഈ ഒരളവായിരിക്കില്ല ആംഹോള് വരേണ്ടത് അതായത് ഇപ്പോൾ ഇവിടെ വന്ന ചെസ്റ്റ് ആയിരിക്കില്ല നമുക്ക് ചെസ്റ്റ് അളവ് വരുമ്പോൾ ഈ ആംഹോൾ ആയിരിക്കില്ല വരിക അത് പ്രത്യേകം ഞാൻ എടുത്ത് ഒരു കാരണം ഇപ്പോൾ ഇവിടെ മുപ്പത്തെട്ട് ഇഞ്ചാണ് നമുക്ക് ചെസ്റ്റ് അളവ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ആംഹോൾ ആയിരിക്കില്ല വരിക ഓരോ ആൾക്കാർക്കും വ്യത്യാസപ്പെട്ടിരിക്കും ഓരോ ബോഡി പാർട്സും ആ വ്യത്യസ്ത വ്യത്യാസ അളവിലായിരിക്കും അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ ചില ആൾക്കാർക്ക് മുപ്പത്തെട്ട് ഇഞ്ച് ചെസ്റ്റ് ചെസ്റ്റാണെങ്കിൽ ആംബോൾ ചിലപ്പോൾ പതിനാലൊക്കെ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ നമുക്ക് ചെസ്റ്റ് ലൈൻ മാർക്ക് ചെയ്യണം അല്ലേ ഇവിടുത്തെ ചെസ്റ്റ് ലൈൻ ഞാൻ പറയാൻ പോവാണ് മുപ്പത്തി നാല് ഇഞ്ചാണ് മുപ്പത്തിനാല് ഇഞ്ചിൻ്റെ കൂടെ നമുക്ക് ഇഞ്ച് നമ്മൾ എന്ത് ചെയ്യണം എക്സ്ട്രാ കൂട്ടാണ് വേണ്ട നമുക്കൊരു മുപ്പത്തഞ്ചാക്കാം അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ട് നമ്മൾ ലൈനിങ് ഇല്ലാത്ത ബ്ലൗസ് അല്ലേ അപ്പോൾ നമുക്ക് മൂന്ന് ഇഞ്ചല്ലേ കൂട്ടണ്ടാവും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് മുപ്പത്തഞ്ച് ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ എന്താ പറയുക മൂന്ന് ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് മുപ്പത്തി എട്ടാക്കുവാണ് ഇതിപ്പോൾ ഞാൻ വേഗം കണക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് മുപ്പത്തെട്ട് എന്നുള്ളൊരു കണക്ക് കിട്ടത് കേട്ടോ നമ്മൾ മാത്രമല്ല ഇപ്പോൾ ഈ മാർക്കിങ്ങൾ ആണെങ്കിൽ നമ്മൾ പുറത്തൊരാൾക്ക് തയ്ച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ എഴുതി വെക്കരുത് നമുക്ക് എന്താ പറയുക കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറൊരു ബുക്കും വേനയൊക്കെ എടുത്ത് ചെയ്യാം അതിപ്പം ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് മുപ്പത്തെട്ട് ഇഞ്ച് തന്നെ പിടിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമുണ്ട് മുപ്പത്തെട്ട് ഇഞ്ചിന് നമ്മൾ എന്ത് ചെയ്തു മുപ്പത്തിനാല് മുപ്പത്തഞ്ച് ഇഞ്ചല്ലായിരുന്നു അതിൻ്റെ കൂടെ മൂന്ന് ഇഞ്ച് ലൂസ് കൂട്ടിയിട്ട് മുപ്പത്തെട്ട് ഇഞ്ചി കിട്ടി അതിന്റെ നാലിലൊരു ഭാഗം കാരണം നമ്മൾ മെറ്റീരിയലിന് നാല് പാർട്സ് ആണ് വരണല്ലേ നാല് ഭാഗങ്ങളായിട്ടാണ് നമുക്ക് ഒരു ബ്ലൗസ് ചുറ്റുവെത്തുന്നത് അപ്പോൾ ഈ നാല് ഭാഗം അതായത് മുപ്പത്തെട്ട് ഹരിക്കണം നാല് എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത് ഒമ്പത് പോയിൻ്റ് അഞ്ച് അതായത് ഒൻപതര ഇഞ്ചാണ് കിട്ടണത് മുപ്പത്തെട്ട് ഇഞ്ചുള്ള എല്ലാവർക്കും ഈ ആംബോളെല്ലാം ഞാനത് വീണ്ടും വീണ്ടും എടുത്ത് പറയാണ് ഓക്കെ നമ്മൾ ഇവിടെതാണ് ആംഹോളിൻ്റെ ആ ലൈനിൽ ഒമ്പതര ഇഞ്ച് മാർക്ക് ചെയ്യുവാണ് ഒമ്പതര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു നമ്മൾ മൂന്നിഞ്ച് ലൂസ് കൊടുത്തിട്ടാണ് നമുക്ക് മുപ്പത്തഞ്ചിൻ്റെ കൂടെ മൂന്നിഞ്ച് കൂട്ടിയിപ്പോൾ മുപ്പത്തെട്ട് കിട്ടിയത് കിട്ടിയത് അതിൻ്റെ നാലൊരു ഭാഗം ഒമ്പതര നമ്മൾ മാർക്ക് ചെയ്തു അതിന് ശേഷം തുമ്പ് അടക്കം ഈ ആംഹോൾ ലെങ്ത്ത് നമ്മൾ എടുക്കുക അതിൻ്റെ പകുതി ഇവിടെ മാർക്ക് ചെയ്യുക ഈ രണ്ട് പോയിൻറ്റു ആണ് നമുക്ക് ആംഹോൾ കറിവ് വരയ്ക്കാനായിട്ട് വേണ്ടത് ആ കാര്യം ശ്രദ്ധിക്കുക ഏത് അളവ് വരുവാണെങ്കിലും ആമ്പോൾ ലൈംഗിട്ട് എത്രയാണോ തയ്യൽത്തുമ്പോൾ അടക്കം അതിൻ്റെ പകുതി കണ്ടിട്ട് നമുക്കൊരു ആമ്പോൾ കറി വെച്ചിട്ട് നമ്മൾ നമ്മളതാ കൃത്യമായിട്ട് ആ ലൈൻ അങ്ങ് വരയ്ക്കുക ഇതുപോലെയുള്ള സ്കെയിലുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാം കേട്ടോ ഓക്കെ നമ്മൾ ആംഹോള് കറു സ്കെയിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് വരച്ചെടുത്തിട്ടുണ്ട് അല്ലേ അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഈ കറൂസ്കെയിൽ വെച്ച് വരച്ച് കഴിഞ്ഞിട്ടുള്ള ഈ ഭാഗം കട്ട് ചെയ്യുന്നതാണ് ഒരിക്കലും നമ്മൾ ഈ കട്ടിങ്ങിൽ വെച്ചിട്ടല്ല സ്റ്റിച്ച് ചെയ്യണത് ഓക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക ഞാൻ എടുത്ത് ഒരു കാരണം നമുക്ക് ഇനി തെറ്റി പോകരുതെന്ന് കരുതിയിട്ടാണ് ഇതാ നമ്മളിങ്ങനെ ഒരു അര ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്യുക അതായത് നമ്മൾ വരച്ചിട്ടുള്ള ആംഹോളിൻ്റെ ആ ലൈനിൽ നിന്ന് ഉള്ളിലോട്ട് അരി ഇഞ്ച് നമ്മൾ എന്താ പറയാ തയ്ച്ച് പോകാനായിട്ട് മാർക്ക് ചെയ്യുക എന്നിട്ട് എവിടെയാണോ തയ്ക്കുന്നത് ആ ഭാഗം നമ്മൾ മെഷർമെന്റ് എടുത്ത് നോക്കുക നമുക്ക് ഇവിടെ എത്രയാണ് നമുക്ക് തയ്യൽ തുമ്പ് കിട്ടേണ്ടിയിരുന്നത് എട്ടേ കാലിഞ്ച് അത് നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ എനിക്ക് തോന്നുന്നത് തോന്നണേണ്ടോ കൃത്യമായിട്ട് നമുക്ക് ഇഞ്ച് ഇവിടെ ആംഖോള് വന്നിട്ടുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് എത്രയാണോ വേണ്ടത് ആ കറക്റ്റ് അളവ് അവിടെ വന്നാൽ മാത്രമാണ് ബ്ലൗസിൻ്റെ ആംഹോള് പെർഫെക്റ്റ് ആയിട്ട് വരുവുള്ളൂ അല്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിൽ ഞാനൊന്ന് കാണിച്ചു തരാം ഇപ്പം നമ്മൾ എന്താ പറയുക നമുക്ക് ഇപ്പോൾ ഇതിപ്പോൾ കൃത്യ ആംഹോളാണ് നമ്മൾ അതൊന്നും നോക്കിയില്ല നമ്മളിപ്പോൾ നമ്മളിപ്പോഴൊരു അഞ്ചര ആംഹോളിൻ്റെ ലെങ്ത്ത് കൊടുത്തത് നമ്മളൊരു അഞ്ചര ഇഞ്ച് മുപ്പത്തെട്ട് ഇഞ്ച് ചെസ്റ്റ് അളവുള്ള ഒരാൾക്ക് അഞ്ചര ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു അഞ്ചര ഇഞ്ച് നമ്മളിവിടെ കൊടുക്കുകയാണെന്ന് കണ്ടോ അഞ്ചര ഇഞ്ച് അതിന്റെ പകുതി ഇപ്പം ഞാൻ തെറ്റാണ് കേട്ടോ കാണിക്കണേ അതിൻ്റെ പകുതി നമ്മളിവിടെ മാർക്ക് ചെയ്തു അതിന് ശേഷം നമ്മൾ ആമ്പോൾ കറി ഉപയോഗിച്ചിട്ട് ഇതാ ഒരു കറിവ് അങ്ങോട്ട് ഷേപ്പ് വരച്ചു കൊടുത്തു അതിന് ശേഷം നമുക്ക് അളന്ന് നോക്കാം സാധാരണയായിട്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ആരും അളന്ന് നോക്കുന്നില്ല അവരെന്താ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പം തുടക്കക്കാർക്ക് പ്രത്യേകം അറിയാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് പറയണത് പിന്നെ അങ്ങ് കട്ട് ചെയ്യണം നോക്ക് ഇവിടെ നമ്മൾ അളന്ന് നോക്കുമ്പോൾ നമുക്ക് എട്ടേമുക്കാൽ ഇഞ്ച് കിട്ടുന്നുണ്ട് അതിൻ്റെ അടുത്ത് അര ഇഞ്ച് നമുക്ക് ഇവിടെ ആം ആംകോള് കൂടുതലാണ് വന്നേക്കുന്നത് ചില ആൾക്കാർ ഷോൾഡറിൻ്റെ അത്ര തന്നെ ആംകോള് കുഴി ഇറക്കെടുക്കുന്നത് കാണും അപ്പൊ അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ ആം ആംകോള് വളരെയധികം കൂടുതലായിട്ട് വരും കൂടുതലായിട്ട് വരുമ്പോൾ എന്താ സംഭവിക്കുക എന്നുണ്ടെങ്കിൽ തുണി ഈ ഭാഗത്ത് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഇതാ കണ്ടോ ഇതുപോലെ ചുളിവുകളായിട്ട് നിൽക്കും കാരണം ഈ അര ഇഞ്ച് കൂടുതലുണ്ടല്ലോ രണ്ട് സൈഡിലും കൂടി ഓരോ ഇഞ്ച് കൂടുതൽ വരും ആ ഓരോ ഇഞ്ചും നമ്മുടെ ആംഹോളിൻ്റെ ഭാഗത്ത് പിന്നിലായിട്ടാണ് കൂടുതലും ചുളിഞ്ഞു എടുക്കുക ഫ്രണ്ടിലും അതുപോലെ തന്നെ ചുളിവ് കാ ചുളിഞ്ഞു കെടുക്കും പക്ഷെ നമ്മൾ ബാക്കിലാണ് എടുത്തറിയാല്ലേ അപ്പോൾ ആ കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കുക ഒരു കാരണവശാലും ഒരു പോയിന്റ് പോലും ആംഹോള് കൂടുതൽ ഉണ്ടാവരുത് അതിന് നമുക്ക് ഈ താഴെയുള്ള ഭാഗം അതായത് നമ്മുടെ ബ്ലൗസിൻ്റെ ലെങ്ത് എത്രയാണോ അതിൻ്റെ അവിടെ വരുന്ന വണ്ണം ആ വണ്ണം കണ്ടുപിടിക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള അളവിൽ അത്ര തന്നെ അളവിൻ്റെ കൂടെ നമ്മൾ അതിനെ നാലാക്കി ണക്കുകയാണ് ചെയ്യേണ്ടത് അതായത് മുപ്പത്തിരണ്ടിന് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര ഇഞ്ചാണോ കിട്ടുന്നത് നമ്മൾ ഈ ഭാഗത്ത് ലൂസ് ഒന്നും കൊടുക്കണില്ല ഇവിടെ നമുക്ക് എട്ട് ഇഞ്ചാണ് വേണ്ടത് അതെന്താ ഇവിടെ ലൂസ് കൊടുക്കാത്തതെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലൗസ് ഇടുമ്പോൾ നമുക്കറിയാം ഏറ്റവും താഴെയുള്ള ഭാഗം നല്ല ടൈറ്റായിട്ട് കെടുക്കണം ടൈറ്റ് എന്ന് പറയുമ്പോൾ നല്ല കറക്റ്റ് ഫിറ്റിൽ കിടന്നാൽ മാത്രമാണ് ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ വൃത്തി ഉണ്ടാവുള്ളൂ അല്ലേ അല്ലെങ്കിൽ ബ്ലൗസ് മൊത്തത്തിൽ ലൂസാവും സാരിയും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉടുക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക അതിനുശേഷം നമ്മൾ എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തു നമ്മളിവിടെ ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട് തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ഒട്ടും പിശിക്ക് കാണിക്കണ്ട ഇഞ്ച് തന്നെ തൈ തയ്യൽ തുമ്പ് കൊടുത്തു തയ്ച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ഉള്ളത് കുറച്ച് വെട്ടിക്കളയാവുന്നതേ ഉള്ളൂ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണെന്നുണ്ടെങ്കിൽ കഴുത്തിൻ്റെ ഇറക്കവും വൈഡുമാണ് കഴുത്തിൻ്റെ വൈഡ് കുറേ ആളുകൾ ചോദിച്ചിരുന്നു കഴുത്തിൻ്റെ വൈഡ് എങ്ങനെ കണക്കാക്കാമെന്ന് അത് കസ്റ്റമർ ഡിമാൻഡ് ചെയ്യണതിനനുസരിച്ചാണ് നമ്മൾ കഴുത്തിൻ്റെ വൈഡ് കൊടുക്കേണ്ടത് എന്ന് വെച്ചിട്ട് നമ്മൾ എപ്പോഴും അങ്ങനെയല്ല ഒരു എട്ട് ഇഞ്ചൊക്കെ ഇറക്കം വരുവാണെങ്കിൽ നമ്മൾ ഒരിക്കലും രണ്ടിഞ്ചോ രണ്ടര ഇഞ്ചോ ഒന്നും ഒരു സൈഡിൽ കൊടുക്കരുത് നമ്മൾ എപ്പോഴും എത്ര കൊടുക്കണം ഒരു മൂന്ന് മൂന്നരയൊക്കെ കൊടുക്കാം ഇവിടെ നമുക്ക് മൂന്നിഞ്ചാണ് കഴുത്തിൻ്റെ അകലം വന്നേക്കുന്നത് നമ്മൾ ആ മൂന്ന് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ അപ്പുറത്താണ് നമുക്ക് തയ്ച്ച് പോവുക അപ്പോൾ നമുക്കിവിടെ എത്ര കിട്ടും മൂന്നേക്കാൽ ഇഞ്ച് കിട്ടും അപ്പോൾ അത് തെറ്റല്ലേ അപ്പം നമ്മൾ എപ്പോഴും എത്രയാണോ കിട്ടേണ്ടത് അതിൻ്റെ കാൽ ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് നമ്മൾ ഇതാ ഇവിടെ രണ്ടേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്യാനായിട്ട് പോവുകയാണ് അതിനുശേഷം നമ്മൾ തയ്ച്ച് വരുമ്പോൾ കറക്റ്റ് ഉണ്ടാവും അപ്പൊ എപ്പോഴും ആ കാര്യം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമുക്ക് ഒരു സൈഡിൽ കാലിഞ്ച് കൂടിയാൽ തന്നെ മൊത്തത്തിൽ അര ഇഞ്ച് വൈഡ് കൂടും അപ്പം അത് വല്ലാതെ ലൂസായി പോകും നമ്മൾ ഇതാ താഴേയും ആ ഇറക്കത്തിന്റെ അവിടെയും ആ കഴുത്തിന്റെ അകലം മാർക്ക് ചെയ്തു അതാ കറക്റ്റ് സ്ട്രെയിറ്റിൽ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കഴുത്തിന്റെ ഇറക്കം ആറാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അഞ്ചേ മുക്കാലേ ഇവിടെ മാർക്ക് ചെയ്യാൻ പാടുള്ളൂ കാലിഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യണത് അതിന് ശേഷം നമ്മളിതാ ഇവിടെ കഴുത്തിൻ്റെ അകലം കൃത്യമായിട്ട് മാർക്ക് ചെയ്തു ഇപ്പോൾ ഒന്നോ രണ്ടോ വട്ടം നമ്മളത് മാർക്ക് ചെയ്തു എന്ന് കരുതിയിട്ട് നമുക്കൊന്നും സംഭവിക്കാനില്ല കാരണം നമുക്ക് അടിപൊളിയായിട്ട് കറക്റ്റ് അളവിനാണ് നമുക്കിത് കിട്ടേണ്ടതല്ല അപ്പോൾ മെഷർമെൻ്റ് ഒക്കെ കറക്റ്റാണോ ഒന്ന് ചെക്ക് ചെയ്യുക അതിന് ശേഷം നമ്മൾ ഇതാ ഈ ബോക്സ് ആയിട്ട് വരച്ചെടുക്കുക അപ്പോൾ ഈ സൈഡിലും നമ്മൾ എന്താ പറയുക ഇങ്ങനെ വളഞ്ഞൊന്നും പോവാതെ വരയ്ക്കുക എന്നിട്ട് കറക്റ്റായിട്ട് ആ മെഷർമെൻറ്റ് ഉണ്ടോ അഞ്ചേ ഉണ്ടോ എന്ന് നോക്കുക ഇതിപ്പോൾ അഞ്ചുമുക്കാലും ഒക്കെയാണ് കേട്ടോ അതിന് ശേഷം നമ്മൾ ആംകോൾ കയറി വെച്ചിട്ട് തന്നെ കഴുത്തിൻ്റെ ഷെയ്പ്പ് കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് ഇത് ബാ ബാക്ക് പാർട്ടല്ലേ അപ്പോൾ നമ്മൾ എന്താ ചെയ്യണത് ബാക്ക് പാർട്ട് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക നമുക്ക് അതിൻ്റെ ഡെപ്ത്ത് എത്ര വേണം അതൊക്കെ നമുക്ക് കസ്റ്റമറിന് അനുസരിച്ച് ചെയ്യാം ചില ആൾക്കാർക്ക് വല്ലാതെ കുഴിച്ചു വെട്ടണ്ട ചില ആൾക്ക് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം കേട്ടോ ആ മാർക്കിങ് കറക്റ്റായിട്ട് കൊടുക്കാനായിട്ട് കഴുത്തിൻ്റെ ഇറക്കെ എത്രയാണോ അതിൽ നിന്നും അതിനെ നമ്മൾ രണ്ടേ പോയിന്റ് അഞ്ചുകൊണ്ട് ഹരിച്ചിട്ട് കിട്ടുന്ന ആ ഒരു ഉത്തരം അത് ഷോൾഡറിൽ നിന്ന് കുറച്ചിട്ടായിരിക്കണം ഇപ്പോഴും നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യേണ്ടത് രണ്ടേ പോയിന്റ് എന്ന് പറയുന്നത് കഴുത്തിറക്കത്തിന് നമ്മൾ ഹരിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഏത് അളവ് വന്നാലും അങ്ങനെ ഹരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഷോൾഡർ കണക്കാക്കണം അത് നമ്മൾ ഒരു കാരണവശാലും മറക്കരുത് കേട്ടോ ഇപ്പൊ നമ്മൾ നാലോ നാലര ഇഞ്ചൊക്കെ നമുക്ക് കഴുത്തകലം വരാം അപ്പൊ കഴുത്തിന്റെ ഇറക്കം നമുക്ക് കുറവല്ലേ വരുവുള്ളൂ അപ്പോൾ കഴുത്തിന്റെ അകലം കുറയുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യണം വിരിവ് കുറഞ്ഞു കിട്ടും കഴുത്ത് വിരിയുന്നത് കുറയും അപ്പം നമ്മൾ ഷോൾഡറും കുറയ്ക്കണം കഴുത്ത് വല്ലാതെ ഇറക്കം കൂടുകയാണെങ്കിൽ നമ്മൾ ആ ഇറക്കം കൂടിയതിൻ്റെ കൂടെ രണ്ടേ പോയിൻറ്റ് അഞ്ചുകൊണ്ട് ഹരിച്ചിട്ട് ഷോൾഡർ മാർക്ക് ചെയ്യണം കേട്ടോ അതുപോലെ ആംഘോള് മാർക്ക് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആം കോള് നമുക്ക് ഒരിക്കലും ലൂസ് കൂടുതലിട്ട് ചെയ്യരുത് ആംകോളൊക്കെ നമ്മുടെ പെർഫെക്ഷനെ ഒരുപാട് ബാധിക്കുന്ന കാര്യമാണ് അതിന് ശേഷം നമുക്കിതാ നമ്മുടെ ബ്ലൗസ് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ തയ്യൽ തുമ്പുകളുള്ള ഭാഗം കറക്റ്റായിട്ട് കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഞാനിപ്പോൾ ഓരോ ഭാഗങ്ങളും ശ്രദ്ധിച്ച് ചെയ്യാൻ പറയുന്നത് നമുക്ക് തെറ്റുപറ്റാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഇന്ന് സ്റ്റാർട്ടിങ്ങിൽ നോക്കിയാൽ തന്നെ അറിയാം ഞാൻ ഒരുപാട് എന്ന് തോന്നുന്നു കാരണം നമുക്ക് രണ്ട് മൂന്ന് കമൻ്റ് ഒക്കെ വന്നു എൻ്റെ സംസാരം ഇത്തിരി കൂടുതലാണെന്ന് നമ്മളിത് അത്രയും ആഗ്രഹിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് അത്രയും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു മേഖല ആയതുകൊണ്ടാണ് നമ്മളതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കണത് അപ്പോൾ എന്തെങ്കിലും പോയിന്റ് വിട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കൂടുതലായിട്ട് സംസാരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് ഇനിയുള്ള വീഡിയോയിൽ സംസാരമൊക്കെ കുറച്ച് നമുക്ക് എന്താ പറയുക ആവശ്യമുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം ഞാനിപ്പോൾ ഒന്നോ രണ്ടോ വട്ടം ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ തന്നെ അത് കൂടുതലായിട്ട് മനസ്സിലാവാനും നമുക്ക് മനസ്സിൽ ഉറച്ചു നിൽക്കാനും വേണ്ടിയിട്ടാണ് ഓക്കെ നമുക്കപ്പോൾ അതാ നമ്മുടെ ബ്ലൗസ് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു നമുക്കിനി അടുത്ത വീഡിയോയിൽ ഫ്രണ്ട് പാർട്ട് എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം അത് കാരണം കുറച്ച് ടക്കുകളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടി വരും അപ്പോൾ വീഡിയോക്ക് ഒരുപാട് ലെങ്ത് കൂടും അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ ബാക്ക് പാർട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം ഫ്രണ്ട് പാർട്ട് മറ്റൊരു വീഡിയോ ചെയ്യാം കണ്ടോ നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് കാണാം